ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് വയനാട്ടിലാണ്. വയനാട്ടിൻ്റെ കുറേ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. നമ്മളിന്ന് പോകുന്നത് എടക്കൽ കേവ്സിലേക്കാണ്. ഇന്നലെ കുറേ ഡ്രൈവ് ചെയ്തു. ഇന്നലെ ആദ്യം പൂക്കോട്ടിലേക്ക് പോയി, ലേക്കിൽ പോയി, അവിടെ ക്ലോസ് ഡൗൺ ആയിരുന്നു. പിന്നെ ബാനാസുര സാഗർ ഡാമിൽ പോയി, അവിടെ നല്ലൊരു എപ്പിസോഡ് ചെയ്തു. അവിടുന്ന് നേരെ പോയത് കുറുവ ഐലാൻഡിലേക്കാണ്. പക്ഷേ കുറുവ ഐലാൻഡ് ക്ലോസ് ഡൗൺ ആയിരുന്നു. അപ്പോൾ അതിനടുത്തുള്ളൊരു കാട്ടിക്കുളം ടൗണിൽ പോയപ്പോൾ അവിടെ കണ്ടെയ്ൻമെൻറ് സോണായിരുന്നു. സോ അവിടെ ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റിയില്ല. അവിടെ നിന്ന് നേരെ തിരിച്ചു വന്ന് ഇങ്ങോട്ട്, എന്നിട്ട് മീനങ്ങാടിയിലാണ് താമസിച്ചത്. അങ്ങനെ ഇന്നലെ കുറേ ഡ്രൈവ് ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും ലൈറ്റ്. സോ എന്നിട്ടിപ്പോൾ ഞങ്ങൾ മീനങ്ങാടിയിൽ നിന്ന് നേരെ എടക്കൽ കേവ്സിലേക്കാണ് പോകുന്നത്. സോ നമുക്ക് എടക്കൽ കേവ്സിൻ്റെ കാഴ്ചകൾ കാണാം. ഓക്കെ, ഇവിടെ തന്നെ വണ്ടീൻ്റെ നമ്പറൊക്കെ ചെക്ക് ചെയ്തിട്ട് പാർക്കിംഗ് ടിക്കറ്റ് ആയ 40 രൂപ കൊടുക്കണം. നമുക്ക് പോകുമ്പോൾ ഇവിടുന്ന് ദൂരം തന്നെ എടക്കൽ കേവ്സിൻ്റെ മലകൾ കാണാം. എടക്കൽ കേവ്സ് സ്ഥിതി ചെയ്യുന്നത് അമ്പുകുട്ടി മലയിലാണ്. ഏകദേശം 3900 അടി എബോ സി ലെവലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പോകുമ്പോൾ എന്തായാലും എനർജി ഉണ്ടാവും. ഗായ്സ്, അപ്പൊ നമ്മള് പാർക്കിംഗ് ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ മുകളിലേക്ക് നടക്കുന്നതാണല്ലേ. ഇവിടെ ഇനിയിപ്പോ അവിടെ പോയിട്ട് എൻട്രി ടിക്കറ്റ് എടുക്കണം. ഇവിടുന്ന് ടിക്കറ്റ് കൗണ്ടറിനടുത്ത് ഏകദേശം 1 കിലോമീറ്ററിൽ കൂടുതൽ ഉണ്ടെന്നാണ് പറഞ്ഞത്. ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ ഒരു റോഡുണ്ടെങ്കിലും ഞങ്ങളെ വണ്ടിയൊന്നും അങ്ങോട്ട് കടത്തി വിടുന്നില്ല. ട്രാഫിക് ജാം ഒഴിവാക്കാനാണിത്. താഴെ നല്ല വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ കയറിയിട്ട് ഏകദേശം മുകളിലേക്ക് എത്താനായി ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത്. പോകുന്ന വഴിക്ക് ഇങ്ങനെ കുറേ ഷോപ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഷോപ്സിലെ ആൾക്കാരൊക്കെ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട്. എല്ലാ ഷോപ്പിലേക്കും നമ്മൾ ഇങ്ങനെ കയറിയത്. ഇപ്പോൾ എല്ലാ ഷോപ്പുകാരും പറയും അത് റിക്വസ്റ്റ് ഉണ്ട് തിരിച്ചു വരുമ്പോൾ ഇന്ന ഇന്ന സാധനങ്ങളൊക്കെ ഉണ്ട്, എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കണേ എന്ന് പറഞ്ഞിട്ട്. കൊറോണ ഒക്കെ ആയത് കാരണം എല്ലാം കച്ചവടമൊന്നും ഇല്ലാതെ ഇതുവരെ ഇങ്ങനെ ഉണ്ടായിരുന്നായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ തുറന്നിട്ട് കുറച്ചായി തോന്നുന്നു എടക്കൽ കേവ്സ്. ഓ വേണ്ട വേണ്ട, നമുക്ക് എന്തായാലും പിക്ചർ മോസ്റ്റ് ഇഷ്ടം. കുത്തനെയുള്ള കയറ്റാണെങ്കിലും നല്ല റോഡുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ മെല്ലെ നടന്ന് കയറാൻ നല്ല അടിപൊളി, നല്ല സുഖം, നല്ല രസ, വലിയ ക്ഷീണമൊന്നുമില്ല. അങ്ങനെ നമ്മളിവിടെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് ഇങ്ങനെ കയറി കയറി പോവാൻ. സ്റ്റെപ്പുകളുണ്ടതുകൊണ്ട് നടത്താത്ത പ്രയാസമില്ല. കുറേ സ്റ്റെപ്പുണ്ട് ജസ്റ്റ് കയറാൻ. Thank you.
ഉള്ളിലൊന്നും ലെട്ടസൊന്നുമില്ല, കാണാൻ മാത്രം കുറച്ച് ചിക്കൻ വേണം. നല്ല തണുപ്പല്ലോ. ഇവിടെ എന്തോ പേരെഴുതിയിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്, സത്യൻ സി അറുമുഖ്, അറുമുഖൻ ദേവദാസ് ഉണ്ണി, 30/12/84 1984 ആണ്. എത്ര ഹൈറ്റിലാണ് അറക്കൽ കേവ്സ് എന്ന് നോക്കാം. ഇതാണ് നമ്മൾ ഒന്ന വഴി. ഇങ്ങനെ നടക്കാൻ വലിയ ഡിഫിക്കൽട്ടി ഒന്നുമില്ല, സ്ഥലം നല്ല ഈസി ആയിട്ട് കയറാൻ പറ്റും. ഈ സ്റ്റെപ്പും കൂടി കയറണം മുകളിലേക്ക്. എൻ്റെ മുകളിൽ വേറെ സ്റ്റെപ്പ് ഉണ്ടാന്നറിയില്ല, എന്തായാലും ഇത് കയറണം. ഏകദേശം ഇവിടെ എത്തിയപ്പോൾ തന്നെ നല്ല അടിപൊളി വ്യൂ ആണ്, ഇനി കുറച്ചും കൂടി കയറാനുണ്ട്. കൽപ്പറ്റയിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്താൻ പറ്റും. വലിയ രണ്ട് മലകളുടെ ഇടയിൽ ഒരു വലിയ പാറക്കല്ല് നിൽക്കുന്നത് കൊണ്ടാണ് ഈ സ്ഥലത്തിന് എടക്കല്ലെന്ന് പേര് വന്നിരിക്കുന്നത്. നമ്മളതിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട്. അപ്പുറത്തൊരു സ്ഥലം കൂടിയുണ്ട്, അതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോകണം. ഇതാ ഗേറ്റ് കാണുന്നത്, അവിടെയും കൂടി ഇറങ്ങാമെന്നാണ് പറഞ്ഞത്. എന്തായാലും നല്ല അടിപൊളി ട്രക്കാണ്, സൂപ്പറാണ്. ഒന്ന് ഇവിടെ കൂടി ഒന്ന് ഇറങ്ങിയിട്ട് നോക്കാം. നല്ല സെറ്റപ്പ് സ്ഥലമാണ്. ഒരു പാറ, വലിയ പാറ, ഭയങ്കര സംഭവം. ഇവിടെ മതിലൊക്കെ എന്തൊക്കെ ഇങ്ങനെ കുത്തി വരച്ചിട്ടുണ്ട്. വലിയൊരു മല പൊട്ടി രണ്ട് കഷ്ണങ്ങളായി രണ്ട് ഭാഗത്ത് നിൽക്കുന്ന പോലെയുള്ളൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഓക്കെ,
6000 വർഷം പഴക്കമുള്ള ലിപികളായിരിക്കും അല്ലേ? ഏകദേശം 6000 വർഷത്തോളം പഴക്കമുള്ള ലിപികളിൽ കുത്തിവരച്ചതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നവീന ശിലായുഗത്തിലെ മനുഷ്യന്റെ വാസം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. എടക്കൽ എന്ന് പേര് വന്നതല്ലേ? പക്ഷെ അതെ, വലിയൊരു പാറക്കല്ല് രണ്ട് പാറന്റെ ഇടയിൽ നിൽക്കുന്നുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് താഴെ ഇറങ്ങാൻ പോവാണ്. കയറുന്നതിനെ അപേക്ഷിച്ചിട്ട് ഇറങ്ങുന്ന കുറച്ചും കൂടി ഈസിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പുറത്ത് എൻട്രി, അതാണ് അടുത്ത പിള്ളേർ. ഇവിടെ ഒരു സംഭവം നോക്കിക്കോളൂ ഗൈസ്, ആറിന്റെ മുകളിലൊരു മരം. എന്റെ വേര് ഇത് ഇങ്ങനെ വന്നിട്ട് ചുക്കാപ്പിയാണ് വിചാരിച്ചത്. 100 ഗ്രാം ഇതൊക്കെ സാധനങ്ങൾ ഉണ്ട് ഇവിടെ. നമുക്ക് ചേച്ചി കോംപ്ലിമെന്ററി പുളിമുട്ടായി തന്നിട്ടുണ്ട്. പിന്നെ തൊണ്ടയിൽ കിച്ചു ജിഞ്ചറ് ഇത് അതല്ലേ. ഞാൻ യൂട്യൂബിന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്നതാ. ഓക്കെ ചേച്ചി, താങ്ക് യു. ഒന്നുമില്ലടാ പറഞ്ഞ. അപ്പൊ ഗായ്സ്, നമ്മള് എടക്കൽ കേവ് നിന്ന് ഇറങ്ങി ഇങ്ങനെ താഴേക്ക് പാർക്കിങ്ങിലേക്ക് നടക്കുന്നുള്ളത്. അപ്പോ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. നല്ല അടിപൊളി ആംബിയൻസ് ആണ്, നല്ല അടിപൊളി സ്ഥലമാണ്. വയനാട്ടിൽ വരുന്നവർക്ക് കാണാൻ നല്ല സ്ഥലമാണ്. അപ്പോൾ ഫാമിലി ആയിട്ട് വരാനും ഒക്കെ പറ്റിയ സ്ഥലമാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെൽ ഐക്കൺ ഓൺ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്.